നമസ്കാരം, എല്ലാവർക്കും ടെക്വൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് ട്രായുടെ പുതിയ നിയമമൊക്കെ അറിയാം. ഇനി മുതൽ നമ്മൾ വീട്ടിൽ ടി വിയിൽ കാണുന്ന നമുക്ക് ഇഷ്ടമുള്ള ചാനലുകൾക്ക് മാത്രം, അത് ഏത് ചാനലായിക്കോട്ടെ, അതിന് മാത്രം നമ്മൾ ഇനി പേ ചെയ്താൽ മതി, അതിന് മാത്രം ഇനി പൈസ കൊടുത്താൽ മതി. അപ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഓരോ ചാനലിനും എത്ര രൂപയാണ് റേറ്റ് വരുന്നത് എന്നുള്ളത്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓരോ ചാനലിന്റെയും റേറ്റ് എത്രയാണ്, അപ്പോൾ നമ്മൾ മാസം ഇനി എത്ര രൂപ അടയ്ക്കണം, അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിന് ആദ്യമായിട്ട് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ചാനൽ ഡോട്ട് ട്രൈ ഡോട്ട് GOV.in എന്ന വെബ്സൈറ്റിൽ കയറണം. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊരു ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെയിം ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. പേര് ടൈപ്പ് ചെയ്തില്ലെങ്കിൽ സ്കിപ്പ് കൊടുക്കാം. ഇവിടെ നമ്മുടെ സ്ഥലം കേരള സെലക്ട് ചെയ്തു, അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഏതൊക്കെ ലാംഗ്വേജ് സെലക്ട് ചെയ്യണമെന്നുള്ള ഓപ്ഷൻ വരും. ഞാനിവിടെ മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഈ നാലെണ്ണമാണ് സെലക്ട് ചെയ്തത്. കണ്ടിന്യൂ കൊടുക്കുക. നമുക്ക് ഏതൊക്കെ കാറ്റഗറി ആണ് ഇവിടെ നമുക്ക് ചാനലിനകത്ത് നമ്മുടെ ടി വിയിൽ ഏതൊക്കെ കാറ്റഗറി ഐറ്റംസ് ആണ്, ഏതൊക്കെ കാറ്റഗറി ചാനലുകളാണ് നമുക്ക് കാണാൻ ആഗ്രഹമുള്ളതെന്ന് ഒരു ഓപ്ഷൻ വരും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ന്യൂസ്, മ്യൂസിക്, സ്പോർട്സ്, ഇൻഫോർടൈൻമെന്റ്, എന്റർടൈൻമെന്റ് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ക്വാളിറ്റി, ചാനൽ ടൈപ്പ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഇപ്പോൾ എച്ച് ഡി ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എച്ച് ഡി ആണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ എസ് ഡി ആണെങ്കിൽ കുറച്ചും കൂടി ലോ ക്വാളിറ്റി ആണ് അത് കൊടുക്കുക. നമ്മൾ ആദ്യം കൊടുത്തത് മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ആ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ചാനലുകൾ വേണമെന്നാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത്. സോ നമ്മൾ ബാക്കി കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം വെച്ച് ഫിൽട്ടർ ചെയ്തിട്ട് അവർ കുറച്ച് ഒരു റേറ്റ് ഇപ്പം കാണിക്കും. ഇങ്ങനെ ഒരു വിൻഡോ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രണ്ടൊരു ഓപ്ഷൻ കാണാം. ഇതിലെ അവസാനത്തെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ലിസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരും, ഓരോ ചാനലിൻ്റെ പേരും അത് ഏത് കാറ്റഗറി ആണെന്നുള്ളതും ലാംഗ്വേജും പിന്നെ അതിന് എത്ര രൂപയാണെന്നുള്ളതും ഇങ്ങനെ ലിസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരും. അവിടെ നിങ്ങൾ ഏതൊക്കെ നിങ്ങൾക്കിപ്പോൾ മലയാളം ചാനലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ മലയാളം സെലക്ട് ചെയ്യാനായിട്ട് സോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ലാംഗ്വേജ് ഒന്ന് കാണാം. ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് അനുസരിച്ച് ഓരോ ചാനലുകളും വരും. ഇവിടെ ഏഷ്യാനെറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്, 19 രൂപ. അതിനുശേഷം ഓരോ പേജും ഇങ്ങനെ മൊത്തം 20 പേജുണ്ട്. ഓരോ പേജിലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാനലുകൾ ഏതാണെന്ന് നോക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ പേജും നെക്സ്റ്റ് അടിച്ച് പോവുക. നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ചാനലുകൾ പേര് കാണുമ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത് കാണുന്ന ഒരു ബോക്സിൽ ഒരു ചെക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായി സെലക്ട് ആവും. ഇങ്ങനെ നമുക്ക് ഓരോ ചാനലും സെലക്ട് ചെയ്ത് അപ്പോൾ മൊത്തം നമ്മൾ സെലക്ട് ചെയ്ത ചാനലുകളിലെല്ലാം എത്ര രൂപയാവും എന്നുള്ള കാര്യം നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ ചാനൽ മൊത്തം 330 ഉണ്ട്. ഇത് സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ റേറ്റ് മാറും. അപ്പോൾ നമ്മൾ എല്ലാ ചാനലും സെലക്ട് ചെയ്ത പോലെ ആവും. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചാനൽ മാത്രം മതിയെങ്കിൽ ഇവിടെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് ഓരോ ചാനലിന്റെ അടുത്തുള്ള ടിക് മാർക്ക്, ഒരു ചെക്ക് മാർക്ക് ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാനൽ മാത്രം സെലക്ട് ആവും. അപ്പോൾ അതിന്റെ ടോട്ടൽ എമൗണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ടോട്ടൽ എമൗണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും. 199 രൂപ. മൈ സെലക്ഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ ചാനൽ സെലക്ട് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമ്പർ ഓഫ് ഫ്രീ ചാനൽസ്, നമ്പർ ഓഫ് പേ ചാനൽ. നിങ്ങൾ 4 പേ ചാനൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മലയാളത്തിലെ 4 എണ്ണം മാത്രമാണ് സെലക്ട് ചെയ്തത്. പിന്നെ അങ്ങനെ മൊത്തം ടോട്ടൽ ആയിട്ടുള്ള ചാനലുകളും അതിന്റെ കാര്യങ്ങളും എല്ലാം ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചാനലിന്റെ ഓരോ റേറ്റ് നോക്കുന്നത്, ടോട്ടൽ എത്ര എന്നുള്ളതൊക്കെ റേറ്റ് നോക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾക്ക് സോർട്ട് ചെയ്തിട്ട് ഓരോ കാറ്റഗറി അനുസരിച്ചാണ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ലാംഗ്വേജ് കൊടുത്തുകൊണ്ടാണ് ഓരോ ലാംഗ്വേജ് അനുസരിച്ച് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് വേറെ കാറ്റഗറി വേണമെങ്കിൽ എന്താണ് ജനറൽ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വേറെ കാറ്റഗറി അനുസരിച്ച് വരും. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്ന വ്യൂ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടാമത്തെ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യൂ മാറും. അപ്പോൾ ഇതാണ് വെബ്സൈറ്റ് ചാനൽ ഡോട്ട് ട്രൈ ഡോട്ട് GOV.in. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഏത് ചാനൽ വേണമെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ
അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും. ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം നമ്മൾക്ക് ഇനി ആവശ്യമുള്ള ചാനലിന് എത്ര രൂപ കൊടുക്കേണ്ട വരും, മാസം തോറും എത്ര രൂപ അടയ്ക്കേണ്ട വരും എന്നുള്ളത് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.